പാർട്ടി റിവ്യൂ നടത്തിയിട്ടുണ്ട്, അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇരട്ടിയായി. നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരം തന്നെയാണ് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും നടന്നത്. എന്നാൽ വാശിയേറിയ മത്സരം കഴിഞ്ഞ ഓരോ മണ്ഡലങ്ങളിലും ഓരോ സ്ഥാനാർത്ഥികളും പാർട്ടി അണികളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും CPM BJP അന്തർധാരയുണ്ടായി. അതുകൊണ്ട് തന്നെ മത്സരത്തിൻ്റെ ഫലം പ്രവചിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യം തന്നെയാണ്. ഉറപ്പായ മണ്ഡലങ്ങൾ പോലും ഇതുപോലുള്ള അന്തർധാരയുടെ അടിസ്ഥാനത്തിൽ ഫലം മാറിമറിയാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും പാർട്ടി ഭാരവാഹികളും നേതാക്കളും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. കനത്ത ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ BJP യും CPM തമ്മിൽ അന്തർധാര ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും തൃശൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ മുരളീധരൻ പറയുന്നത്. എന്നാൽ CPM BJP യും തമ്മിൽ ഉണ്ടാക്കിയ ഈ അന്തർധാരയുടെ ഫലമായി തൃശൂരിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല, പക്ഷേ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്ത് വരും എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. BJP യും UDF തമ്മിലായിരുന്നു തൃശൂരിൽ മത്സരം എന്നുകൂടി മുരളീധരൻ കൂട്ടിച്ചേർക്കുന്നു. CPM തമ്മിലുള്ള അന്തർധാരയുടെ ഫലമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. അല്ല എന്നുണ്ടെങ്കിൽ UDFഉം CPMഉം തമ്മിൽ ആകുമായിരുന്നു, UDFഉം LDFഉം തമ്മിൽ ആകുമായിരുന്നു മത്സരം എന്നാണ് നേരത്തെ മുരളീധരൻ പറഞ്ഞിരുന്നത്. BJP ചിത്രത്തിലേ ഇല്ല, BJP മൂന്നാം സ്ഥാനത്ത് വരും എന്നാണ് അന്ന് മുരളീധരൻ പറഞ്ഞത്. എന്നാൽ തൃശൂരിൽ ചില അന്തർധാരകൾ ഉണ്ടായിരിക്കുന്നു. ഈ അന്തർധാരകളുടെ ഫലമായി കോൺഗ്രസിന് തൊട്ടു പിന്നിൽ, അതായത് UDFന്റെ തൊട്ടു പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായി BJP എത്തും എന്നാണ് ഇപ്പോൾ മുരളീധരൻ പറയുന്നത്. അതായത് വിജയിക്കാൻ പോകുന്നത് UDF തന്നെയാണ്, പക്ഷേ രണ്ടാം സ്ഥാനക്കാരൻ CPM ആയിരിക്കില്ല, പകരം അത് BJP ആയിരിക്കും എന്നാണ് മുരളീധരൻ ഇപ്പോൾ പറയുന്നത്. നമുക്ക് മുരളീധരന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. കണക്കനുസരിച്ച് ഇവിടെ UDF ഒന്നാം സ്ഥാനം, LDF രണ്ടാം സ്ഥാനത്തുമാണ് വരേണ്ടത്. എന്നാൽ ഈ ഡീൽ എങ്ങനെ എന്തുമാത്രം ഫലപ്രദമായെങ്കിൽ സ്വാഭാവികമായിട്ടും BJP രണ്ടാം സ്ഥാനത്ത് വരും. എന്നാൽ CPMഉം BJP യും തമ്മിൽ തൃശൂരിൽ എന്നല്ല കേരളത്തിൽ എവിടെയും ഒരു അന്തർധാര ഉണ്ടായിട്ടില്ല എന്നാണ് തൃശൂർ CPM ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ് പറയുന്നത്. പുറമെ രാഷ്ട്രീയ പക്വതയില്ലാത്ത ആളുകൾ ഇതുപോലെ പലതും പറയും. പരാജയ ഭീതി കൊണ്ടാണ് കെ മുരളീധരൻ അങ്ങനെ പറയുന്നത്. തൃശൂരിൽ സുനിൽകുമാർ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കപ്പെടും, BJP ചിത്രത്തിലേ ഉണ്ടാകില്ല, കെ മുരളീധരൻ രണ്ടാമതായി വരും എന്നാണ് MM വർഗീസ് പറയുന്നത്. മുരളി പരാജയപ്പെടും, ഇയാളും സുരേഷ് ഗോപിയും രണ്ടു കൂട്ടരും പരാജയപ്പെടും, നല്ല വിജയം LDFന് ഉണ്ടാവും. അതായത് സുരേഷ് ഗോപി ചിത്രത്തിലേ ഉണ്ടാകില്ല എന്ന് MM വർഗീസ് പറയുമ്പോൾ UDF സ്ഥാനാർത്ഥിയായി തൃശൂരിൽ മത്സരിച്ച മുരളീധരൻ പറയുന്നതിൻ്റെ ഘടകവിരുദ്ധമായ അഭിപ്രായമാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ MM വർഗീസ് പറയുന്നത്. തൃശൂരിൽ UDFഉം LDFഉം തമ്മിലാണ് മത്സരം നടന്നത്. BJP അവിടെ ഒരു കക്ഷിയെയല്ല, അവർ ചിത്രത്തിലേയില്ല. BJP മൂന്നാം സ്ഥാനത്ത് വരും എന്ന് തന്നെയാണ് MM വർഗീസ് പറയുന്നത്. ഇത് കെ മുരളീധരൻ പറഞ്ഞതിന് ഘടകവിരുദ്ധമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തൃശൂരിൽ BJP യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപി പറയുന്നത് മറ്റൊരു ചിത്രമാണ്. തൃശൂരിലെ ആബാലവൃദ്ധം സ്ത്രീജനങ്ങളും നല്ലവരായ സമ്മതിദായകരും തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തൃശൂരിൽ ജയിക്കാൻ പോകുന്നത് BJP തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപിയും വ്യക്തമാക്കിയത്. തൃശൂരിൽ ആര് ജയിക്കും എന്നുള്ള ചോദ്യത്തിന് UDFഉം BJP യും LDFഉം ഒരേ തരത്തിലാണ് അഭിപ്രായം പറയുന്നത്, ഒരേ തരത്തിലാണ് അവകാശ വാദങ്ങൾ ഉന്നയിക്കുന്നത്. തൃശൂരിൽ കനത്ത മത്സരം നടന്നു, BJP യും CPM തമ്മിൽ അന്തർധാരയെല്ലാം ഉണ്ടായിരുന്നു, എന്നാൽ ജയിക്കാൻ പോകുന്നത് ഇവിടെ ഞാൻ തന്നെയാണ്, UDF തന്നെയാണ് എന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയത്. തൃശൂരിൽ മുരളീധരൻ പറയുന്ന തരത്തിൽ യാതൊരു അന്തർധാരയുമില്ല, അതെല്ലാം അവരുടെ തെറ്റിദ്ധാരണകളാണ്, രാഷ്ട്രീയപരമായി ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ മാത്രമാണ്. തൃശൂരിൽ കനത്ത മത്സരം നടന്നു എന്നുള്ളത് ശരിയാണ്. CPMഉം കോൺഗ്രസും തമ്മിലായിരുന്നു തൃശൂരിൽ മത്സരം. കോൺഗ്രസിനെ അമ്പെ പരാജയപ്പെടുത്തി CPIയുടെ സ്ഥാനാർത്ഥിയായ, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാർ ഗംഭീര ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ് പറയുന്നു. പക്ഷേ ഈ രണ്ട് ധാരണകളെയും തിരുത്തിക്കുറിച്ചുകൊണ്ട്, ഈ രണ്ട് അവകാശവാദങ്ങളെയും തള്ളിക്കൊണ്ടാണ് സുരേഷ് ഗോപി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. തൃശൂരിൽ ജയിക്കാൻ പോകുന്നത് BJP തന്നെയാണ്, കനത്ത മത്സരമുണ്ടായി എന്നുള്ളത് ശരിയാണ്, എന്നാൽ തൃശൂരിലെ ജനങ്ങൾ തന്നെ അകമഴിഞ്ഞ് പിന്തുണച്ചിരിക്കുന്നു. തൃശൂരിൽ വൻ ഭൂരിപക്ഷത്തോടുകൂടി BJP ജയിക്കും എന്ന ആത്മവിശ്വാസം തന്നെയാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് സുരേഷ് ഗോപിയും പറഞ്ഞത്.
ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളതെല്ലാം ജൂൺ 4 വരെ നമുക്ക് കാത്തിരിക്കാം. ജൂൺ 4 തീയതി ഫലപ്രഖ്യാപനം വരുമ്പോൾ മാത്രമേ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാൻ സാധിക്കൂ. ഒരു തരത്തിലും പ്രവചനം ഇതിൽ സാധ്യമല്ല. തെരഞ്ഞെടുപ്പാണ് അവസാന നിമിഷം. രാഷ്ട്രീയ ഗതിവിഗതികൾ എങ്ങനെയെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു, എങ്ങനെയൊക്കെയായിരിക്കും വോട്ടിംഗ് ശതമാനം മാറിയിരിക്കുന്നത്, ആര് ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്തു, ആർക്ക് പ്രതികൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതെല്ലാം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജൂൺ 4 വരെ കാത്തിരുന്നേ മതിയാകൂ. ഓരോ മുന്നണികളുടെയും അവകാശവാദം അതുവരെയും അങ്ങനെ തന്നെ തുടരട്ടെ. ആര് ജയിച്ചു എന്നറിയുവാൻ വേണ്ടി നമുക്ക് 4 തീയതി വരെ കാത്തിരിക്കാം. പാർട്ടി റിവ്യൂ നടത്തിയിട്ടുണ്ട്, അവർക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം ഇരട്ടിയായി.